ഹലോ, എൻ്റെ പേര് ജോർജ്. താങ്ക്സ് ഫോർ ജോയിനിങ്. കാനഡയിലെ ഇപ്പോഴത്തെ ജനസംഖ്യ എന്ന് പറയാൻ നേരത്ത് കേരളത്തിനെ കാട്ടി ഒരു 10 ലക്ഷം കൂടുതലാണ്. 3 കോടി 60 ലക്ഷം, കേരള ഒരു 3 കോടി 50 ലക്ഷം. കാനഡ ലീഡേഴ്സിൻ്റെ ഉദ്ദേശം എന്ന് പറയാൻ നേരത്ത് 2100 ആവുന്ന നേരത്ത് കാനഡയിൽ ഒരു 10 കോടി ജനം, അതാണ് അവർ ടാർജറ്റ് വെച്ചിരിക്കുന്നത്. ഇപ്പം നമ്മൾ യൂട്യൂബ് കുറേ വീഡിയോസ്, അതായത് കിടന്ന് ശബ്ദം ഉണ്ടാക്കുക, ഒച്ച ഉണ്ടാക്കുക കുടിയേറ്റത്തിനെതിരെ, ഇതുപോലെ മുമ്പേ ഒരു ടി വി ചാനൽസിൽ ഒരു ശബ്ദം ഉണ്ടാക്കിയ ഒച്ചപ്പാടുണ്ടാക്കിയ ഒരു സമയമുണ്ടായിരുന്നു. അത് കോവിഡ് സമയത്തായിരുന്നു. കോവിഡിൻ്റെ ആരംഭത്തിൽ പഠിക്കാൻ പോയവർ അത് ഒച്ച ഉണ്ടാക്കിയത് വേറൊന്നുമല്ല, ഇവിടുന്ന് പഠിക്കാൻ പോയവർ അവിടെ പെട്ടുപോയി. അങ്ങനെയായിരുന്നു അന്നത്തെ റിപ്പോർട്ടിങ്. ഈ പോയവർക്ക്, അവിടെ പോയി പഠിക്കാൻ പോയവർക്ക് ആ സമയത്ത്, ആ കോവിഡിൻ്റെ ആദ്യ ഘട്ടങ്ങളിൽ, അതിൻ്റെ പിന്നാമ്പുറം വേറൊന്നുമല്ല, കാനഡ ഗവൺമെൻറ് എല്ലാ മാസം അവർക്ക് $2000 വെച്ച്, പോയവർക്കെല്ലാം പഠിക്കാൻ പോയവർക്ക് വെച്ച് $2000 വെച്ച് കൊടുത്തു. ഈ $2000 വെച്ച് കൊടുത്തത് ഈ ചാനലുകൾ, ഒച്ച ഉണ്ടാക്കിയ ചാനലുകൾ അതിനെപ്പറ്റി പറഞ്ഞില്ല. ആ കാര്യത്തിൽ അവർ ദുരുദ്ദേശത്തോടെ അവർ മൗനം, സൈലൻ്റ് ആയിരുന്നു. ചുരുക്കം ന്യൂസ് പേപ്പേഴ്സിലെ അതിൻ്റെ പിന്നാമ്പുറം വന്നുള്ളൂ, അതിൻ്റെ ഫോളോ അപ്പ് വന്നുള്ളൂ. ഈ $2000 കിട്ടിയ കാര്യം, ഈ $2000 കിട്ടിയ കാരണം അവർക്ക് അധികം ചിലവുണ്ടായില്ല. പഠിക്കാൻ പോയവർ വീട്ടിലോട്ട്, അവർക്ക് 2000 കിട്ടിയ കാരണം വീട്ടിലോട്ട് എല്ലാവരും 75,000 രൂപ വെച്ച് അയക്കാൻ സാധിച്ചു. പുറകോട്ട് നോക്കിക്കഴിഞ്ഞാൽ, അതായത് ഒരു ചുരുങ്ങിയ കാലം ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്, അപ്പോൾ അത് ഇപ്പോഴും കാണുമായിരിക്കും. പക്ഷേ അവരതിനുള്ള പരിഹാരം കണ്ടെത്തും. കാനഡ ഗവൺമെൻറ് പരിഹാരം കണ്ടെത്തി അതിന് ആ നടപടികൾ എടുക്കും. കാനഡ ഗവൺമെൻറ് ഒരു ടാർജറ്റ് വെച്ചിട്ടുണ്ട്. ആ ടാർജറ്റ്, ആ ഗോൾ, ആ ലക്ഷ്യം വെച്ചിട്ട് തന്നെയാണ് അവർ നീങ്ങുന്നത്. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. കൂടുതലും കൂടുതലും വീഡിയോസ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ്സ് പാസ്സാക്കുക. ഞങ്ങളുടെ സർവീസ് വേറൊന്നുമല്ല, നിങ്ങൾക്ക് ഏത് രാജ്യവും, കാനഡയാണെങ്കിൽ കാനഡയുടെ വിസിറ്റർ വിസ ഫോംസ് പൂരിപ്പിക്കാനായിട്ട് ഞങ്ങൾ സഹായിക്കുന്നതാണ്. ഞങ്ങളുടെ ഫീസ് വിസ കിട്ടി കഴിഞ്ഞിട്ട് മാത്രം തന്നാൽ മതി. നിങ്ങൾ എംബസിക്ക് കൊടുക്കേണ്ട പ്രോസസ്സിംഗ് ഫീസ് നിങ്ങൾ കൊടുക്കേണ്ടതാണ്. താങ്ക് യു.